ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാതൃസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ പോഴി പോഴി നീക്കും. അമ്മേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരര്, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 309 സെഷനാണല്ലോ ഇത്. 4 പ്രമാണത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള 12 വിചിന്തനവുമാണല്ലോ ഇത്. നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ, നാളെ പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാള് സഭ ആചരിക്കുകയാണല്ലോ. അമ്മയുടെ വക്കല് ഗബ്രിയേൽ മാലാഖ ഈശോയുടെ തിരുജനനത്തെക്കുറിച്ചുള്ള വാർത്ത അറിയിച്ച ദിവസം 25 മാർച്ച്. അത് കഴിഞ്ഞ് നമുക്കറിയാം, കൃത്യം 10 കഴിയുമ്പോഴാണ് 25 ഉണ്ണീശോ പിറക്കുക. അങ്ങനത്തെ ഒരു കൺക്ലൂഷൻ വെച്ചുകൊണ്ട് സഭ നമുക്ക് ഈ ഒരു സംഭവത്തിന് ഡേറ്റ് അങ്ങനെ സഭ നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് നമുക്കറിയാം. അത് നമ്മൾ ക്രിസ്മസ് 25-24 പാതിരാത്രിക്ക് ക്രിസ്മസ് തിരുപ്പിറവി ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ 20 മാർച്ച് 24 പാതിരാത്രിക്ക് 25 ആരംഭ നിമിഷത്തിൽ ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പ് എൻ്റെ ആ മംഗളവാർത്തയുടെ സംഭവം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. അത് പള്ളിയിൽ അങ്ങനെ കർമ്മങ്ങളോ ചടങ്ങുകളോ ഒന്നും അതിനകത്ത് ഇല്ല എങ്കിൽ പോലും നമ്മൾ ഈ ഇന്ന് രാത്രിയിലാണല്ലോ 24 പാതിരാത്രിക്ക് ഉണർന്നിരുന്ന് അമ്മയോടൊപ്പം ദേവസ്വരത്തിന് കാതോർക്കുകയും അമ്മയോട് പ്രത്യേക മാധ്യസം പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്ന രീതി അനേകർക്ക് ഉണ്ട്. സഭയിൽ അത് 100 പാരമ്പര്യമാണ്. നമുക്ക് സാധിക്കുന്ന പോലെ ആ രീതിയിൽ ഈ ദിവസം, ഈ രാത്രി അല്ലെങ്കിൽ നാളത്തെ ദിവസം അമ്മയുടെ ഈ മംഗളവാർത്ത തിരുനാൾ നമുക്ക് ആചരിക്കാം, ആഘോഷിക്കാം, അനുഗ്രഹപ്രദമാക്കാം. നമ്മൾ 4 പ്രമാണത്തിൻ്റെ പരിചിന്തനത്തിലാണല്ലോ. പരിശുദ്ധ അമ്മ ഒരു കുടുംബിനിയാകുന്നു, അമ്മയാകുന്നു. നസ്രസിലെ മേരി അമ്മയായി തീരാൻ പോകുന്നു എന്നുള്ള വാർത്ത അമ്മ സ്വീകരിക്കുന്ന സംഭവമാണല്ലോ ഈ മംഗളവാർത്തയിലുള്ളത്. നീ ഒരു കുഞ്ഞിന് ജന്മം നൽകണം, നീ ഗർഭം ധരിക്കാൻ പോകുന്നു. അത് കുടുംബത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്, സംഭവമാണ്. ഭാര്യയും ഭർത്താവുമായിട്ട് ദൈവം ചേർക്കുന്ന യുവതി യുവാവും അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം കുഞ്ഞുങ്ങളും നൽകുന്നു. ആ ഒരു അനുഭവം അമേരിക്കയുടെ ഉണ്ടാകുന്നത്, അത് വിവാഹത്തിന് മുമ്പ് തന്നെ അറിയിപ്പ് വരുന്നു. വിവാഹത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ മേരി ഗർഭിണിയാകും എന്നുള്ള വിശേഷങ്ങളൊക്കെ അവിടെ വരുന്ന നമുക്കറിയാം. അപ്പോൾ അവിടെ നമുക്ക് 4 പ്രമാണമായിട്ട് വളരെ നേരെ ചേർന്ന് വരുന്ന ഒരു തിരുനാൾ തന്നെയാണ്. നമ്മൾ യേശുവിൻ്റെ മരണ തിരുനാൾ വന്നപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ബന്ധം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. അവിടെ നമുക്ക് സന്തോഷത്തോടെ 4 പ്രമാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മയോട് ചേർന്ന് നിൽക്കാം. അമ്മ കുടുംബത്തിൻ്റെ നാഥയാണ്, നായികയാണ്. അവിടെ 4 പ്രമാണത്തിൻ്റെ വളരെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി തന്നെ നസ്രസ്സിലെ മേരി.
അമ്മയെന്ന രീതിയിൽ, ഈശോയുടെ അമ്മ എന്ന രീതിയിൽ, ഒരു കുടുംബത്തിൻ്റെ നാഥ എന്ന രീതിയിൽ. നമുക്ക് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു പാതിരാത്രിക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ശീലം അനേകർക്കുണ്ട്. അത് പറ്റുന്നില്ലാത്തവർ നാളത്തെ ഒരു ദിവസം ഈ വിഷയം പ്രത്യേകം ഓർത്തുകൊണ്ട് അമ്മയുടെ ഒപ്പം ആയിരിക്കുന്നു, അമ്മയുടെ പ്രത്യേകമായിട്ട് കൃപാവരങ്ങൾ ചോദിക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി. നമ്മൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലൂടെ കടന്നുപോയി ഡയറിയെ പറ്റി ചിന്തിച്ചുകൊണ്ട്, ഫൗസ്റ്റീന മാതാവിൻ്റെ പല തിരുനാളുകൾക്കും ഒരുങ്ങിയിരുന്നത് 1000 പ്രാവശ്യം അമ്മയെ സല്യൂട്ട് ചെയ്തുകൊണ്ട്, സംബോധന അഭിവാദനം ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കുറച്ച് പേരൊക്കെ ആ ഒരു ശീലം എടുത്ത് മാതാവിൻ്റെ തിരുനാളുകൾക്ക് 1000 പ്രാവശ്യം അമ്മയെ അഭിവാദനം ചെയ്യുന്നത് എങ്ങനെയാണത്? ഗബ്രിയേൽ മലാഖ മാതാവിനെ അഭിവാദനം ചെയ്ത പോലെ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അതാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയുമേ, അല്ലെങ്കിൽ ആ ദൈവകൃപ നിറഞ്ഞ മറിയുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലി നമുക്കറിയാം. ഒപ്പം ഭൂമിയുടെ അഭിവാദനമാണ് എലിസബത്ത് പറഞ്ഞത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഈ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്തി എന്നുള്ള, നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഒന്നാമത്തെ രണ്ടാമത്തെ ഭാഗം. നമ്മൾ ജപമാല അമ്മയുടെ പള്ളിക്കൂടത്തിൽ ഇരിക്കുന്നതിന് ഇരുന്ന ആ സെഷനുകൾ നമ്മൾ കണ്ടതാണ്. അപ്പം ഹോസ്റ്റിന പറയുന്നത് 1000 പ്രാവശ്യം ഈ നന്മ നിറഞ്ഞ മറിയും, അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ മാതാവിൻ്റെ തിരുനാളുകൾ ആഘോഷിക്കുന്ന രീതി ഫൗസ്റ്റീനയ്ക്കുണ്ടായിരുന്നു. അന്നത്തെ പൊതുവായ ക്രമങ്ങളും ഉത്തരവാദിത്തങ്ങളും മഠത്തിലെ പ്രാർത്ഥനകളും ജോലിയെല്ലാം ചെയ്തുകൊണ്ട് തന്നെ അതിനിടയിൽ ഇങ്ങനെ കൃത്യമായിട്ട് ജാഗ്രതയെടുത്ത് ഒരു നിമിഷം പോലും കളയാതെ ഈ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്തി എന്ന പ്രാർത്ഥന ചൊല്ലി 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 അന്ന് രാത്രി കിടക്കുന്നതിന് 1000 പ്രാവശ്യം അങ്ങനെ 9 ദിവസം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് മാതാവിൻ്റെ പ്രധാനപ്പെട്ട തിരുനാളുകൾക്ക് ഭവിഷ്യനെ ഒരുങ്ങിയിരുന്നു. മനസ്സുണ്ട് ഇങ്ങനെ സാധിക്കുമെന്ന് ഭവിഷ്യനെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. അത് നമുക്ക് ഈ ദിവസം ഇപ്പോൾ നമ്മൾ നേരത്തെ ഓർത്തില്ല, പക്ഷേ നമുക്ക് ഈ രാത്രിയിലോ നാളത്തെ ദിവസമോ അങ്ങനെ സാധിക്കുമെങ്കിൽ ചെയ്യുന്നത് മനോഹരമാണ്, അനുഗ്രഹപ്രദമാണ്. ഇങ്ങനെ നമ്മൾ ഈ മാതാവിൻ്റെ തിരുനാളുകൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ തന്നെ മനോഹരമാണ്. അമ്മയോട് ചേർന്ന മക്കളായിരിക്കുന്നു, അമ്മയുടെ വിശേഷത്തിൽ കൂടാൻ, അമ്മയെ അനുമോദിക്കാൻ, ആ സന്തോഷത്തിൽ പങ്കുചേരാൻ, അങ്ങനെയല്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം, തിരുനാൾ ദിവസങ്ങളിൽ അമ്മയുടെ മാതൃത്വം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അമ്മയെ നോക്കി പഠിക്കാനും കൂടെ നമ്മൾ തയ്യാറാകണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തിയോടുള്ള ആദരവ് കാണിക്കാനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗം, ഏറ്റവും എന്നതാ കാമ്പുള്ള മാർഗം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തെ നമ്മൾ പകർത്തിയെടുക്കുക എന്നുള്ളതാണ്. പകർത്തിയെടുക്കുക, നമ്മൾ ശരിക്കും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ എങ്ങനെ പെരുമാറുന്നു അതുപോലെ നമ്മളും പെരുമാറാൻ തുടങ്ങുമെന്നാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തെ പോലെ ആയിത്തീരും. നമ്മൾ നേരത്തെ ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, സിനിമാ താരങ്ങളെയോ ക്രിക്കറ്റ് താരങ്ങളെയോ ആരാധിക്കുന്ന ഫാൻസ് അസോസിയേഷൻ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അവരുടെ വേഷവും രീതിയെല്ലാം അവരാരെ നോക്കി ഇങ്ങനെ ആരാധനാഭാവത്തോടെ താരമായിട്ട് കാണുന്നു. ആ വ്യക്തിയുടെ പോലെയുള്ള മുടിയും നടപ്പും വേഷവും സംസാരിച്ച് എല്ലാം ഇവിടെ വന്നു അങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തെ പോലെ, ദൈവത്തെ അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരാകും എന്ന് പറയുന്ന ദൈവം പ്രകാശമാണ്. ദൈവത്തെ നോക്കി ആരാധിക്കുന്നവരെല്ലാം സ്നേഹം കൊണ്ട് നിറയും. വൈസ്താരന്മാർ സാന്നിധ്യം വന്ന് വൈസ്താരന്മാരും ഫലങ്ങളും നിറയും. ചെറുത് ദൈവത്തിന്റെ ഫലങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് വൈസ്താരന്മാവും, ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിലേക്ക് നിറയും. അപ്പൊ ഏറ്റവും നല്ല ആദരവ് അത് ആരാധനയാണല്ലോ. ഏറ്റവും വലിയ വണക്കത്തിന് പറയുന്ന പേരാണ് ആരാധന. വിശുദ്ധർക്ക് നമ്മൾ വണക്കം കൊടുക്കും, വിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേക വണക്കം കൊടുക്കും, ദൈവത്തിന് ആരാധന കൊടുക്കും. സമ്പൂർണമായ വണക്കം ആദരവ് അതാണ് ആരാധന. അപ്പോൾ ദൈവത്തിനുള്ള കാര്യങ്ങൾ, ദൈവത്തിന്റെ ശീലങ്ങൾ രീതികൾ നമ്മിലേക്ക് ഒപ്പിയെടുക്കുന്നതിലൂടെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധരെ അമ്മയെ ഇപ്പം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, വണങ്ങുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഏറ്റവും ഉറപ്പുള്ള അടയാളം പ്രവൃത്തി നമുക്ക് കാണിക്കാവുന്നത് അമ്മയെ അനുകരിക്കുക എന്നുള്ളതാണ്. അമ്മ എങ്ങനെയായിരുന്നു അങ്ങനെ ആയിരിക്കുക. അപ്പം അമ്മ എങ്ങനെയായിരുന്നു, മംഗള വാർത്തയിൽ എന്താ, ഇതാ കർത്താവേ അങ്ങയുടെ ദാസ്യം അവിടുത്തെ വചനം പോലെ എന്നെ ഭാവിക്കട്ടെ. ഇതാണ് അമ്മയുടെ മോഡൽ മംഗള വാർത്തയിൽ. അപ്പം നമ്മൾ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതവും ഇതുപോലെ ആവണം. നേരത്തെ ഒരിക്കൽ ഈ ധ്യാനത്തിൻ്റെ ഏതോ ഒരു അവസരത്തിൽ ഞാൻ പങ്കുവച്ച ഒരു അനുഭവം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഒരു സഹോദരി അവരുടെ ഞാൻ ഇടവകയിലായിരിക്കുമ്പോൾ ഇടവകയിൽ അംഗമായിരിക്കുന്ന ഒരു സഹോദരി 50, 51, 52 വയസ്സുണ്ട്, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു, ഓർമ്മിക്കുന്നുണ്ടോ? അവിടെ 50-ാം പിറന്നാളിന് അവർ 50 പ്രാവശ്യം
അൻപത് കൊന്ത ചൊല്ലി, അൻപത് കൊന്ത, അത്രയും ജപമാല ചൊല്ലി സമർപ്പിച്ചു മാതാവിന് എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ഞാൻ വികാരിയായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ വീട് കയറാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയോട് പറഞ്ഞാൽ എനിക്ക് ക്യാൻസറാണ്, ചികിത്സ എടുത്തു, ഇപ്പം വലിയ കുഴപ്പമില്ല, ചില ഓപ്പറേഷൻ കാലത്തെ കഴിഞ്ഞ് ഇപ്പം വലിയ കുഴപ്പം ഒന്നും രണ്ട് വർഷമായിട്ട് അങ്ങനെ നീങ്ങുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ആണ് പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സംസാരിച്ചപ്പം. ജന്മദിനത്തിൻ്റെ 50 ദിനത്തിൽ 50 കൊന്ത, എന്നിട്ടാണ് നിയോഗം വെച്ചത്. പറഞ്ഞത് ഡോക്ടറുടെ കൈ വായിൽ നിന്നും ദോഷമായിട്ടൊന്നും കേൾക്കരുത് ഏത് രോഗത്തെക്കുറിച്ച്, എന്നുവെച്ചാൽ രോഗം ഇനി വരരുത്, രോഗം ഇനി ഉണ്ടാകരുത്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. യഥാർത്ഥത്തിൽ പിന്നീട് ഒരിക്കലും ആ ഭർത്താവ് തന്നെ ഓടി ഒന്ന് വിളിച്ചുകൊണ്ട് പോയി ചെന്നപ്പോൾ ഈ സ്ത്രീ ഒരാവശ്യത്തിലായിരുന്നു. ഞാൻ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ, നോക്കിയപ്പോൾ ആ സ്ത്രീ വീണ്ടും രോഗാവസ്ഥയിൽ, പക്ഷെ ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ കുടുംബത്തിൽ ഡോക്ടറുണ്ട്, ആ ഡോക്ടറുമായിട്ടാണ് ഇവ ചികിത്സിക്കുന്ന ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ശരിക്കും ഒരവശ്യതയിലാണ്, മരുന്നൊന്നും ഇനി ഇല്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഡോക്ടറെ പോയി കണ്ടു വന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല, മരുന്നൊന്നും കഴിക്കേണ്ട, വീട്ടിൽ പോയി വിശ്രമിച്ചേക്ക് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് വിട്ടു. അത് യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറുടെ ഒരു നിസ്സഹായത പങ്കുവെച്ചതാണ്. പിന്നെ സ്ത്രീക്ക് തിരിഞ്ഞില്ല, ഡോക്ടറെ വൈകുന്ന ഒരിക്കലും ഇത് അപകടമാണെന്നൊരു വാക്ക് വന്നില്ല. അവരുടെ നിയോഗം അതേപടി നടന്നു. അമ്മയുടെ എന്നെ വെച്ചത് ഡോക്ടറെ വൈകുന്നൊന്നും കേൾക്കരുത് അഴുക്കായിട്ട്, അങ്ങനെയൊന്നും കേട്ടില്ല. പക്ഷേ ഈ രോഗാവസ്ഥ മാറിപ്പോയില്ല, ഒഴിവായി പോയില്ല. അപ്പോൾ ഞാൻ അവരെ അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ മാതാവിനോട് ഇത്ര സ്നേഹം ഭക്തിയും നിങ്ങൾ കാണിക്കുന്നതിന് അടുപ്പമുണ്ടല്ലോ, 50 കൊന്ത ഒരു ദിവസം ചൊല്ലിയില്ലേ, രാവിലെ 3 മണിക്ക് എണീറ്റ് കൊന്തയെല്ലാം തുടങ്ങി, 50 കൊന്ത ചൊല്ലി, 5 രഹസ്യങ്ങൾ വീതമുള്ള ജപമാല അങ്ങനെ ചൊല്ലി, എന്നിട്ട് എന്ത് ഈ അമ്മയെ അനുകരിക്കാത്ത ഞാൻ ചോദിച്ചു. ഞാൻ ചോദിക്കാൻ എനിക്ക് വന്നത്, അപ്പോൾ ആ സ്ത്രീ അമ്മയെ അനുകരിക്കാൻ എന്നതാ വെച്ചാ അമ്മയെ അനുകരിക്കുന്നേ, ഞാൻ അമ്മയെ അനുകരിക്കുന്നുണ്ടല്ലോ, അമ്മ എനിക്ക് ഇഷ്ടമല്ല കൊന്തയിലെന്നേ, അമ്മയുടെ രീതി എന്നതാ ദൈവകുറുമ നന്മ നിറഞ്ഞ പോലെ ചൊല്ലുമ്പോൾ എന്താ പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസ്യം അങ്ങയുടെ വചനം പോലെ എന്നെ ഭവിക്കട്ടെ എന്നല്ലേ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയല്ലേ അമ്മ അടിസ്ഥാനപരമായിട്ട് അമ്മ ആത്മജീവിതത്തിൽ അമ്മ ചെയ്തത്, അതെന്താ ചെയ്യാത്തെ. നമ്മുടെ ഡോക്ടറുടെ വായിൽ നിന്നൊന്നും മോശമായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത അഭംഗിയോട് കേൾക്കരുതേ കേൾക്കരുതേ എന്നുള്ള നമ്മുടെ ഒരു പ്ലാനും പദ്ധതി ആഗ്രഹവും മുന്നേ വെച്ചുകൊണ്ട് അതേ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്നില്ലേ, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നടക്കട്ടെ, അതിന് വിട്ടുകൊടുത്തേ നമ്മുടെ ജീവിതം, അതല്ലേ വേണ്ടത്. അതൊരു അമ്മ തരുന്ന മാതൃക അതല്ലേ, അമ്മയുടെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മാതൃക അനുകരിക്കായിരിക്കും അമ്മ എന്നാ ചെയ്യും, അമ്മ എന്തായിരിക്കും നമ്മുടെ പേര് വിചാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ ആ സഹോദരിക്കുന്നത് മനസ്സിലായി. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു ഇപ്പോൾ ഉള്ള ഈ അവശത, ഈ രോഗം പിന്നെയും കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്, ഡോക്ടർ ഇനി വരെ മരുന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞ് ചിലപ്പം രോഗം മാറിയിട്ട് എന്നതിനേക്കാൾ കൂടുതൽ ഇനി വരുന്ന ഒന്ന് ചിലപ്പോൾ ആവശ്യം ഏശിയല്ലാത്തവരായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ. ഞാൻ കാരണം അവരുടെ ഗൗരവ അവസ്ഥ ഗൗരവം തോന്നിയപ്പം ഞാൻ അവരെ മരണത്തിന് ഒരുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി വികാരി എന്ന രീതിയിൽ ഞാൻ അതുകൊണ്ട് തുറന്നു പറഞ്ഞ് അങ്ങനെ അവരെ ഒരുക്കി ആ കുമ്പസാരത്തിന് അവർക്ക് പ്രായശുദ്ധം കൊടുത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് 50 പ്രാവശ്യം പറയുക ഇതാ എൻ കർത്താവെ അങ്ങയുടെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ മാത്രം എന്നെ ഭവിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ല തെളിച്ചത്തിലേക്ക് വന്നു. ആ രാത്രി തന്നെ അവർക്ക് രോഗം മൂർച്ഛിച്ചു, ആശുപത്രി പിറ്റേ ദിവസം അഡ്മിറ്റായി. ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടു, ഐ സി യു വെച്ച് നല്ല സന്തോഷത്തിൽ കിടക്കുന്നു, രോഗിലവനും കൊടുത്തു. ഒന്ന് ദിവസം അന്നോ പിറ്റേ ദിവസം അവർ മരിച്ചു. അവിടെ മരിച്ചെടുക്കുന്ന പ്രസംഗം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു അസൂയ തോന്നുന്നു, അങ്ങനെ ഓർമ്മിക്കുന്നുണ്ടാകും. കാരണം ഇതുപോലെ അവസാനം ഞെരുങ്ങി നല്ല പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു, നല്ലപോലെ പ്രാർത്ഥന. പക്ഷേ ഈ പ്രാർത്ഥനയുടെ ഒരു മർമ്മം പശുത്തെ അമ്മ മുറുകെ പിടിച്ചിരുന്നത് ജീവിതത്തിൽ പാലിച്ചത് ഈ സഹോദരി കാണാതെ പോയി, ശ്രദ്ധിക്കാതെ പോയി. പക്ഷേ അമ്മയുടെ അത്രയും താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അത് അവസാനം ഏറ്റവും നിർണായകമായ അവസരം വന്നപ്പോൾ അമ്മയെ അത് വേറൊരു പണിക്ക് വികാരിച്ച വഴിയായിട്ട് കാണിച്ചു കൊടുത്തു. മോളെ ഇത് ശ്രദ്ധിച്ചേ, അത് അതേപടി സ്വീകരിക്കാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു, അതേപടി സ്വീകരിച്ചു. ആ സഹോദരി എന്ന് പറഞ്ഞു അച്ഛാ അങ്ങനെയാണ്. ഇപ്പോൾ ആ സഹോദരിക്ക് അത് രണ്ട് പിള്ളേരാണ് ഉള്ളത്, മുതിർന്ന കോളേജിൽ പഠിക്കുന്ന മുതിർന്ന പിള്ളേരാണ്, ഒരു പെങ്ങുച്ചു ആമ്പുച്ചു, രണ്ടുപേരുടെയും കല്യാണമൊന്നും നടന്നിട്ടില്ല, പഠിത്തം നടന്നുകൊണ്ടിരിക്കും, പഠിത്തം അവിടുത്തെ അവസാന നാളുകളിലാണ്, വീട് പണിയൊക്കെ അന്ന് കുറേ പുതുക്കി എടുത്തോണ്ടിരിക്കുകയാണ്. അതിനടുവിൽ അവരൊന്ന് വിഷമിക്കുന്നത്. അപ്പോൾ ഇത് ബോധ്യം കെട്ടി കഴിഞ്ഞപ്പോൾ ആ സഹോദരി പിന്നീട് പറഞ്ഞു അച്ഛാ അവിടുത്തെ ഇഷ്ടം പോലെ നിറവേറട്ടെ, ഞാനിപ്പോൾ രോഗം ഇനി അത് ഇതുവഴി ഞാൻ കടന്നു പോകാനുള്ള സമയമായിട്ട് അടുത്ത് വരുന്നെങ്കിൽ ഞാനത് വിട്ടുതരുന്നു, ഞാൻ വിട്ടുകൊടുക്കുന്നു, എൻ്റെ ഭർത്താവ് ഞാൻ തമ്മിലാരങ്ങൾ കേൾപ്പിക്കുന്നു, കുഞ്ഞുങ്ങൾ തമ്മിലാരങ്ങൾ കേൾപ്പിക്കുന്നു, അവർ ദൈവത്തിൻ്റെതാ. അച്ഛൻ പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ, ഞാൻ യോഹന്നാൻ 17:6 ബാക്കിയൊക്കെ പറഞ്ഞ് അവർ അങ്ങയുടേതായിരുന്നു, രോഗത്തിൽ നിന്ന് അവരെ അങ്ങ് എനിക്ക് തന്നു, അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ ഭർത്താവ് മക്കളെ അവരുമായുള്ള ബന്ധം വീടുമായുള്ള ബന്ധത്തെ പറ്റിയൊക്കെ വ്യക്തത കൊടുത്തിരുന്നു സംസാരത്തിന് അവസരത്തിന്. അതെല്ലാം അവർ സ്വീകരിച്ചു.
അതനുസരിച്ച് അവർ നല്ല ഒരു വിടുതലിലേക്ക് അങ്ങ് വന്നു, നല്ലൊരു പുഞ്ചിരി മുഖത്ത് വിടർന്നു. ആ പുഞ്ചിരി കണ്ടാന്ന് ഞാൻ പോയത്. പിറ്റേ ദിവസം ഐശ്വരിച്ചതിൻ്റെ അവരെ പുഞ്ചിരിയായിട്ട് കിടക്കുന്ന കണ്ട് എനിക്ക് പെട്ടെന്ന് ആളിനെ തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മരണത്തിലേക്ക് അവർ കടന്നുപോയി, അപ്പുറം കടന്നുപോയി. ഇത്ര മനോഹരമായ ഒരു അനുഭവമാണ്. അപ്പൊ ഇവിടെ നല്ല പ്രാർത്ഥന ആത്മീയതയും ഉണ്ടായിരുന്നിട്ടും അമ്മ പുലർത്തിയ ആത്മീയതയുടെ മർമ്മം അറിയാതെ പോയി. ഈ ഒരു അപകടം നമുക്ക് സംഭവിക്കാവുന്നതാണ്. നമ്മൾ ഇപ്പം ഈ മംഗളവാർത്ത തിരുനാൾ രാത്രി ഉറക്കം ഉടച്ചിട്ട് നമ്മൾ മുഴുവൻ വന്ന് ചെല്ലുന്നു അമ്മയോട് പ്രത്യേക പ്രാർത്ഥനയുള്ളതിൽ ആയിരം പ്രാവശ്യം ഈ ദിവസം നമ്മൾ നന്മ നിറഞ്ഞു പറയുമേ ചില പ്രാർത്ഥന. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അമ്മയുടെ ആത്മീയതയുടെ മർമ്മം നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ അവിടെ ഒരു വിരോധാഭാസമുണ്ട്, ഒരു ചേർച്ചക്കുറവുണ്ട്. അങ്ങനെ വരരുത്. അപ്പം അമ്മയുടെ ഈ മർമ്മം എന്താണ്? തമ്പുരാന്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർക്കുക, ഇതാണ് യഥാർത്ഥം നമുക്ക് കാണാനായിട്ട് പറ്റും. യോസേഫ് പിതാവും മേരിയും ഈശോയും ഉള്ള കുടുംബം, ആ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഈ മൂന്ന് പേരും ഈ ഒരു കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നവരാണ്. ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർക്കുക. നമ്മൾ ഇതിപ്പോൾ നേരത്തെ ധ്യാനിച്ചിട്ടുണ്ട് എങ്കിലും ഈ ദിവസം നമ്മുടെ നാലാം പ്രഭാതത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് പ്രധാനപ്പെട്ടതാണ്. യോസേഫിന്റെ പ്രവേശനം കണ്ടല്ലോ, ദൈവത്തിന്റെ സ്വരത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. ഗർഭിണിയായ യുവതിയെ, പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം തയ്യാറായി. അത് ദൈവത്തിന്റെ സ്വരത്തിന് കാതോർത്ത കൊണ്ടാണ്. ഉറങ്ങുന്ന യോസേഫ് ദൈവസ്വരത്തിന് കാതോർക്കുന്ന യോസേഫ് പിതാവാണ്. അങ്ങനെ ദൈവത്തിന്റെ സ്വരത്തിന് ഉള്ളു ചേർത്ത് വെച്ച് അദ്ദേഹം നീങ്ങി. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് മേരി എന്ന വിവാഹം ചെയ്യാൻ പോകുന്ന ഒത്തുകാലം കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയോട് ഇച്ചിരി ഉള്ളകൽച്ച വന്നായിരുന്നു. അവളെ ഉപേക്ഷിച്ചേക്കാം, വേണ്ട, അകൽച്ച തോന്നിയായിരുന്നു, അകൽച്ച അനുഭവപ്പെട്ടായിരുന്നു, അത് വെച്ച് അദ്ദേഹം ഉപേക്ഷിക്കാൻ ചിന്തിച്ചതും. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ള അദ്ദേഹം ദൈവത്തോടൊപ്പം ചേർത്ത് വെച്ചിരുന്നു. ദൈവത്തിന്റെ ഹിതം അനുസരിക്കുക, ദൈവത്തിന്റെ വഴിയെ നടക്കുക, അതിന് വ്യത്യസ്തമായിട്ടൊന്നും ഞാൻ ചെയ്യുകയല്ല. മാതാവ് അത് തന്നെ എടുത്ത് മേരിയും ദൈവത്തിന്റെ ഹിതോടെ ഉള്ളിൽ ചേർന്ന് നിൽക്കുക. തന്റെ സ്വന്തം ഇഷ്ടമായിരുന്നു കന്യകയായിട്ട് ജീവിതം മുഴുവൻ ജീവിക്കുക, ജീവിതകാലം മുഴുവൻ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ട, മുഴുവൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കാം. പക്ഷേ ഗർഭം ധരിക്കുക, കുഞ്ഞിനെ പ്രസവിക്കുക, വളർത്തുക, ഇതെല്ലാം അത് തൻ്റെ ഉള്ളത്തെ മാറ്റിവെച്ച്, തൻ്റെ ആശയത്തെ മാറ്റിവെച്ചുകൊണ്ട് തമ്പുരാന്റെ ഇഷ്ടത്തെ മുറുകെ പിടിച്ചു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ജോസഫിന്റെ മേരിയുടെ ഉള്ള ഒന്നായി, കണ്ടോ, ജോസഫിന്റെ മേരിയുടെ ഉള്ള ഒന്നായി. അവർക്കിടയിലുള്ള വിഷയത്തിലേക്ക് അവർ നോക്കുന്ന രണ്ട് രീതിയിലാണ്. ആ വിഷയത്തിലേക്ക് മാത്രം നോക്കി രണ്ടുപേരും തീരുമാനമെടുത്തെങ്കിൽ രണ്ടു വഴിക്ക് പോയേനെ, ജോസഫ് ഇറങ്ങി പോകും, അവളെ കിട്ടുകയല്ല, അങ്ങനെ പോയേനെ. വിഷയത്തിലേക്ക് മാത്രം നോക്കി തീരുമാനം എടുത്തിരുന്നെങ്കിലും, അല്ലെ, മറ്റേ വ്യക്തിയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ആലോചിക്കാൻ നോക്കി തീരുമാനിക്കാൻ നോക്കിയിരുന്നെങ്കിലും ജോസഫ് അങ്ങനെ ഇപ്പം തീരുമാനിച്ചതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് രണ്ടുപേരും ദൈവത്തെങ്കിലേക്ക് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? രണ്ടുപേരും പരിശുദ്ധാത്മാവിന് കാതോർത്തുകൊണ്ട് നീങ്ങിയപ്പോൾ അങ്ങോട്ടും ഇടയിൽ അവർക്ക് ഇടയിലുണ്ടായ അസ്വസ്ഥത, മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥ, അതിനെ മറികടന്നു പോയി. ഈശോയുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ കണ്ടതാണ് ഇതേപ്പറ്റി. ഈശോ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. കശമെത്തോടത്തിനടുത്ത് ചോര വിയർത്ത് കടന്ന് പ്രാർത്ഥിക്കുന്നത് ഈ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി. സ്വന്തം ഇഷ്ടം എന്നതാണ്? ഈ രാത്രി സ്ഥലം വിട്ടേക്കാം, നാളെ ഈ പാപ്പം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാൻ പോകും. ക്രൂശ് മരണം എന്ന് വെച്ചാൽ അതുപോലെ ഭീകരമായ ഒരു അനുഭവം. ഇതുപോലെ എല്ലാവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടു ഈ മൂന്ന് വർഷക്കാലം മുഴുവൻ എല്ലാവരുടെ മുമ്പിൽ തന്നെ. ദേവോത്തരനായിരുന്നു മിശിക, പ്രിയപ്പെട്ടവരായിരുന്നു മിശിക, ആയിരുന്നു പ്രവാചകനായിരുന്നു. ഇപ്പം നാളെ കാണാൻ എന്നെ ആൾക്കാർ കാണാൻ പോകുന്നത് ഭീകര കുറ്റവാളിയായിട്ടാണ്. നഗ്നനായി കുരിശിന്റെ ആണിയെ തൂക്കിക്കിടന്ന് പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുക, സകല വിധത്തിലും ശൂന്യമാവുക, ഒട്ടപൂജ്യമാവുക, ആർക്കും മനസ്സിലാകുകയല്ല. ഈശോയെ സ്നേഹിച്ചിരുന്ന ആൾക്കാർ പോലും പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനെടുത്ത ശക്തിയോട് നീ ഇറങ്ങി എന്തേ വരാത്തത്, നീ സ്വയം രക്ഷിക്കാത്തത് എന്താ എന്നാണ് അവർ ചോദിക്കുക. അപ്പൊ അവരും ഈശ്വര അടുപ്പവും വിശ്വാസവും ഉള്ളവർക്ക് പോലും കറക്കം. കൂടെ കൂട്ടിയ 12 പേരും യോഹന്നാൻ പോയില്ല, ശരിയാ, ബാക്കി എല്ലാം നമുക്കറിയാം. അതുപോലത്തെ ഒരു തകർച്ച, ആ തകർച്ചയുടെ തലേ രാത്രിയിൽ ഈശോ ഇരിക്കുമ്പം ഈശോയുടെ ചിന്ത വിട്ടുപോയേക്കാം എന്നുള്ളതാണ്. അതാ പിതാവോട് പറയുന്നത്, നമുക്കറിയാം, പറ്റുമെങ്കിൽ മാറ്റിത്തരണേ, എങ്കിലും എൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം മതി. അപ്പൊ ദൈവത്തിന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് ഈശോ തന്നെ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചേർത്ത് വെച്ചു. എന്തുകൊണ്ട് ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചെങ്കിലും അങ്ങയുടെ കാര്യം സമർപ്പിക്കുമെന്ന് പറഞ്ഞു. അവിടുത്തെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. ഇത് ബാലനായ ഈശോ അപ്പനും അമ്മയ്ക്കും ഒപ്പം ഈശോ കുടുംബത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ കണ്ട
പന്ത്രണ്ടാം വയസ്സിലെ സംഭവത്തിനകത്തും ശരിക്കും എന്താണ്, ഈശോ അവരോട് പോയി വിധേയനായിട്ട് ജീവിച്ചു. ഈശോയുടെ സ്വന്തം ഇഷ്ടം എന്താണ്, അവിടെ പള്ളിയിൽ ഈ ആൾക്കാരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് വചനം കേട്ട് വ്യാഖ്യാനിച്ച് മറുപടി പറഞ്ഞു. അങ്ങനെ ദേവാലയത്തെ പിതാവിന്റെ ഭർത്താവ് ആയിരിക്കും, എന്തോ ഒരു ഇഷ്ടമാണ്, എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു നിറവാ, അഭിഷേകമാ. അങ്ങനെ മൂന്ന് ദിവസം സമയം പോയത് അറിഞ്ഞു പോലുമില്ല. യേശു പിതാവ് മേരിയും വിഷമിക്കുന്നത് പോലും ഈശോ അറിഞ്ഞില്ല. ഈശോ ദൈവത്തിനാണെങ്കിലും മനുഷ്യന്റെ പരിമിതിയുണ്ട് നമുക്കറിയാം. അല്ല, അതിനേക്കാൾ അപ്പുറം ഈ എന്റെ ഭവനത്തെ കുറിച്ചുള്ള തീക്ഷണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പിന്നീട് ഈശോയെ കുറിച്ച് പറയുന്നത് ഇവിടെ പന്ത്രണ്ടാം വയസ്സിൽ ഈശോയിൽ നിറയുക തീക്ഷണത. ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിന് വ്യാപൃതനായിരിക്കണം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ചോദിക്കുമ്പോ ആ തീക്ഷണതയുടെ വാക്കാണ് വരുന്നത്. അപ്പൊ അവിടെ മേരിയും യോസഫുമായിട്ട് ഈശോയുടെ ഉള്ള് ഒരു പറഞ്ഞ ആകുന്നു. ഈശോയുടെ ഉള്ളിരിക്കുന്നത് ഈ കാര്യത്തില് മേരിയുടെ യോസഫിന്റെ ഉള്ളു വേറെ കാര്യത്തില്. അതാണ് ചോദിക്കുന്നത്, എന്താ കാണിച്ചത് ഈശോ, എന്താ നിങ്ങൾ അന്വേഷിക്കുന്നത്? കണ്ട ഉള്ളു ചേരാതെ വരുന്നു. അപ്പൊ ഈ കുടുംബത്തിലുള്ള വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു ചേരാതെ വരുമ്പോൾ അതിനെ മറികടന്നു പോകാനുള്ള മാർഗം ഈ മംഗളവാർത്ത തിരുനാളിൽ അമ്മ കാണിച്ചു തരുന്നുണ്ട്. എന്താണത്? എല്ലാറ്റിനും ഉപരിയായിട്ട് തമ്പുരാന്റെ ഹിതം അന്വേഷിക്കുക. ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, രണ്ട് വ്യക്തികളോ അല്ലെ മൂന്ന് വ്യക്തികളോ അല്ലെ കുറെ വ്യക്തികളോ ദൈവത്തിന്റെ ഹിതത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാല് അവർക്കിടയിൽ ഒരിക്കലും വഴക്കുണ്ടാക്കാൻ പറ്റിയല്ല, പിണങ്ങി മാറാൻ പറ്റിയല്ല, ഭിന്നിച്ചു മാറാൻ പറ്റിയല്ല, ഇട്ടിട്ട് പോകാൻ പറ്റിയല്ല. എന്തെല്ലാം വന്നാലും ഹല്ലേലൂയ, ശരിയാണ്, സംശയം തോന്നാം, വിഷമം തോന്നാം, അകൽച്ച പോലെ തോന്നാം. ജോസഫിന് മേരിയോട് അകൽച്ച പോലെ തോന്നി, ഉപേക്ഷിച്ചേക്കാമെന്ന് തീരുമാനിക്കുക പോലും ചെയ്തു. അങ്ങനെയൊക്കെ വന്നു, ശരിയാണ്. ഈശോ മൂന്ന് ദിവസം അപ്പനമ്മയെ ഇട്ടിട്ട് പള്ളിയിൽ അങ്ങനെ മുഴുകി നിന്നു, അവർ വിഷമിച്ചു, ശരിയാണ്. അങ്ങനെയുള്ള വിഷമവും സങ്കടവും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കുടുംബത്തിന് നമ്മുടെ ഈ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ കയറി വരും. പക്ഷേ ഈ വ്യക്തികള് ഒന്നാം സ്ഥാനം ദൈവസ്വരത്തിന് പരിശുദ്ധാത്മ നിവേശനത്തിന് നയിക്കലിന് കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമല്ല, ഒരു ഇടവകയിലെ ആൾക്കാര്, ഒരു ആത്മീയ ശുശ്രൂഷ കൂട്ടായ്മയിലെ ആൾക്കാര്, ഏത് ആത്മീയ ബന്ധത്തിലെ ആൾക്കാരായിക്കോട്ടെ, ഏത് ബന്ധത്തിലെ ആൾക്കാരായിക്കോട്ടെ, ഒന്നാം പരിഗണന ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെടണമെന്നുള്ളതാണെങ്കിൽ നമുക്ക് അകലാൻ പറ്റിയല്ല, പിണങ്ങാൻ പറ്റിയല്ല, നീരസമശം ഒന്നെടുത്തു പോകാൻ പറ്റിയല്ല. അങ്ങനെയൊക്കെ തോന്നും പലപ്പോഴും. എന്തായി കാണിക്കുന്നത്? എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എനിക്കൊരു ഭാരം വെക്കുന്നതാണോ? എന്നോട് ആത്മാർത്ഥമില്ലാന്ന് കാണിക്കുകയാണോ? എന്നോട് മറച്ചു വെക്കുന്നതാണോ? എന്നെ ഉപേക്ഷിക്കുന്നതാണോ? ഇങ്ങനെയൊക്കെ തോന്നും. തോന്നല് കയറി വരാം, സങ്കടവും വരും, വിഷമവും വരും. പക്ഷെ ചേർന്ന് നിൽക്കും, ഒരുമിച്ച് പോകും. ഈശോ വിധേയപ്പെട്ട് വീട്ടിലേക്ക് വന്നു, ജോസഫ് മേരിയെ സ്വീകരിച്ചു, മേരി നിശബ്ദമായി ജോസഫിന്റെ കൂടെ നിന്നു, ഗർഭിണിയായിട്ട് കാണപ്പെടുമ്പോൾ പോലും. അങ്ങനെ അവർ നീങ്ങുകയാണ്. അപ്പൊ തമ്പുരാന്റെ ആത്മാവ്, ദൈവത്തിന്റെ സ്വരം, ഈ ദൈവത്തിന്റെ സ്വരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്വരം നമുക്ക് അറിയാം. നമ്മള് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:32 വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ആദിമ സഭയെ കുറിച്ച്, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ഒരു ഹൃദയം ഒരാത്മാവും, ഏത് പരിശുദ്ധാത്മാവും, ഒരാത്മാവും. അതുകൊണ്ട് അവർക്ക് എല്ലാം പൊതുവായിട്ടാണ്, ഒന്ന് എന്റേത് നിന്റേതെന്ന് പറഞ്ഞ് വ്യത്യാസമില്ല. വസ്തുക്കളെല്ലാം അവരും വീതിച്ചു കൊടുത്തു, വസ്തുക്കളെല്ലാം വിറ്റിട്ട് പോലും വന്നിട്ട് പൊതുവായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ബർണബാസ് അങ്ങനെ ചെയ്തു, പിന്നെ അനനിയാസ് അപ്പീറായി അങ്ങനെ ചെയ്യാൻ നോക്കി, പക്ഷെ വിജയിച്ചില്ല. ഇടയ്ക്ക് വെച്ച് അവർക്ക് സാത്താന്റെ പ്രേരണ വന്നപ്പോൾ അവർ വിട്ടുപോയി, കള്ളത്തരം കാണിച്ചു. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനം 5 ആദ്യവാക്യം. അപ്പൊ അവസാനം 4, അപ്പോസ്തല പ്രവർത്തനം 4 ഈ അവസാനത്തെ ഖണ്ഡികയിൽ മനോഹരമായിട്ട് കാണാം, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയം ഒരാത്മാവ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തിരുന്നു? അവരെ പറ്റി പ്രതീക്ഷിക്കുന്നത്, അവരെല്ലാ ദിവസവും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു, അപ്പം മുറിച്ചു, അപ്പോസ്തലന്മാർ പ്രബോധനത്തിന് കാതോർത്തു. ഹൃദയ ലാളിത്യത്തോടും കൂട്ടായ്മയോടും കൂടെ അവര് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:46 അല്ലെങ്കിൽ 44 തിരുവചനങ്ങള്, വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങളെ കൊണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കും വീതിച്ചു. അത്രമാത്രം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാണെന്ന് തോന്നി, ഒരു അകർച്ചയില്ല. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അന്യദിനം ദേവത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു.
അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരെ സമൃദ്ധിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവിടെ കണ്ടത് അനുദിനം ചേർത്ത് കൊടുക്കുന്നു. ഇവർക്ക് പിണങ്ങാൻ പറ്റിയല്ല, ഇവർക്ക് പിന്നിച്ചിരിക്കാൻ പറ്റിയല്ല, ഇവർക്ക് വഴക്കടിക്കാൻ പറ്റിയല്ല, ഇവർക്ക് പറഞ്ഞു സംശയിക്കാൻ പറ്റിയല്ല. എന്തെല്ലാം കാര്യങ്ങളും വിഷമങ്ങളൊക്കെ അവിടെ കണ്ടാലും തോന്നിയാലും അതിൻ്റെയൊക്കെ അപ്പുറത്ത് അവർ ഒന്നാണ്. കാരണം എന്താണ്? അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാ, ഒരേ ആത്മാവിനെ. അതാ പറഞ്ഞത് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 4:32 വാക്യം, ഒരു ഹൃദയവും ഒരാത്മാവും, ഒരേ ആത്മാവിനെ പാനം ചെയ്യുന്നവരാ, ഒരേ ആത്മാവിനെ സ്വീകരിച്ചവരാ ആ കൂട്ടായ്മയിൽ അവർ നീങ്ങുന്നത്. നമ്മുടെ ഫിലിപ്പിയ ലേഖനത്തിന്റെ 2:10 നമ്മൾ കാണുന്നുണ്ടല്ലോ ആത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തികളുടെ സവിശേഷതയെ പറ്റി ഒരു സഭസ്ഥലം പറയുമ്പോൾ, നിങ്ങള് ആത്മീയ കൂട്ടായ്മയിലാണ് എങ്കിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറയുകയാണ്. 2:1 ആകെ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവ് ഒരേ അഭിപ്രായമുള്ളവരെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ള താല്പര്യം പരിഗണിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മളിതേപ്പറ്റി നിരത്തവർക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില പിള്ളേരൊക്കെ ഇപ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ തപ്പി തപ്പി വായിക്കും, അർത്ഥം അറിയാതെ അവർ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഓരോ സ്നേഹത്തിൽ വർദ്ധിച്ച് ഓരോ ആത്മാവും ഓരോ അഭിപ്രായം ഉള്ളവരായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിള്ളേർ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. ചുരുക്കമായിട്ടാണേലും അത് നമ്മൾ വായിച്ചോ ഇല്ലെന്നുള്ള പോട്ടെ, വായിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള പോട്ടെ, നമുക്ക് ഈ ഒരു സംഭവം അപകടം വരുന്നുണ്ടോ എന്നുള്ളൊരു വാസ്തവമാണ്. ആത്മീയമായ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയിൽ തമ്പുരാൻ നമ്മളെ ചേർത്ത് വെച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ സ്നേഹം, ഓരോ അഭിപ്രായം, അങ്ങനെ ഓരോ ആത്മാവ്, വ്യത്യസ്തമായ ആത്മാവ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവല്ല, വ്യത്യസ്തമായ ആത്മാവ് പരിശുദ്ധാത്മാവല്ല, അത് അശുദ്ധാത്മാക്കളാണ്. മനുഷ്യ അരൂപിയും പരിശുദ്ധാത്മാക്കളും അതിനാ നയിക്കപ്പെടുന്നു. ഓരോരുത്തർക്കും അവിടെ താല്പര്യങ്ങൾ. അതവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നത് മാത്സര്യം, വ്യർത്ഥാഭിമാനം, മാത്സര്യം. ആരാ വലുത്, ആരാ ചെറുത്, ആരാ ആദ്യം വന്നത്, ആരാ മൂത്തത്, ആരൊക്കെ കഴിവ് കൂടുതൽ, ആരൊക്കെ കൃപ കൂടുതൽ, അങ്ങനെ മാത്സര്യം. ഞാനും എന്നെ എന്നാ ഒഴിവാക്കുന്നു, എന്നെ അവഗണിക്കുന്നു, എന്നെ അങ്ങനെ വ്യർത്ഥ അഭിമാനം, മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ, ഞാൻ സമ്മതിക്കുകയല്ല, ഞാൻ എനിക്ക് പറ്റത്തില്ല, എന്നെ നാണം കെടുത്തി, എന്നെ അവഗണിച്ചു, എന്നെ തിരസ്കരിച്ചു, ഇങ്ങനെയുള്ള ചിന്തകൾ സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെതല്ല. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നതല്ലാതെ ഇല്ല, അത് ഉണ്ടാകാൻ പറ്റത്തില്ല. ഇതാണ് ഒരാത്മാവിനെ പാനം ചെയ്യാതെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠ കരുതണം. അമ്മയെ പറ്റി നമ്മൾ കണ്ടില്ലേ, കർത്താവ് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇളയമ്മ കർന്നോത്തിയായ എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ വൈകിക്ക് ഇവിടുന്ന് കിട്ടി. ഈ കുഞ്ഞുമേരി തൻ്റെ കസിൻ്റെ മോളാണ്, തൻ്റെ മോളുടെ സ്ഥാനത്താണ്, അടുത്ത തലമുറയാണ്, താൻ കർന്നോത്തിയാണ്. എന്നിട്ടും ആ മോളായിരിക്കുന്നവരുടെ മുമ്പിൽ വണങ്ങുകയാണ് ഈ കർന്നോത്തി ഇളയമ്മയായിരിക്കുന്ന എലിസബത്ത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അപ്പോൾ ആത്മീയതയിൽ ആഴപ്പെട്ടവർ എപ്പോഴും തങ്ങളെ തന്നെ താഴ്മയുള്ളവരായിട്ട് കാണും, താഴ്ന്നവരായിട്ട് കാണും. അതുകൊണ്ട് ഈ ഇളയമ്മയായ എലിസബത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ മറിയത്തിൻ്റെ മേരിയുടെ മുമ്പിൽ ആ വീട്ടിലുള്ള ജോലിക്കാരുടെയും ഭർത്താവിൻ്റെ എല്ലാവരുടെ മുമ്പിൽ മുട്ടുകുത്താനും വണങ്ങാനും. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്തുള്ള ഭംഗി എനിക്ക് അവിടുന്ന് കിട്ടി. മേരിയോ കർത്താവിൻ്റെ അമ്മയാന്നുള്ളത് ഗബ്രിയേൽ പറഞ്ഞതാണ്. ഇപ്പം ഇവിടെ കൃത്യമായിട്ട് അടയാള സംഗതം ബോധ്യപ്പെടുകയും ചെയ്തു, ഇളയമ്മയാണ് മുട്ടുകുത്തി എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള മേരിക്ക് അവിടെ എത്ര എളുപ്പത്തിന് അഹങ്കാരത്തിലേക്ക് പോകാവുന്നത്. പക്ഷെ മേരി ചെയ്യുന്നത് നമുക്കറിയാം, എൻ്റെ അമ്മ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ചിത്ത അവിടുന്ന് ആനന്ദിക്കുന്നു എന്ന് പറയുന്നില്ല. കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തികൾ ഇതാണ്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങൾക്കാ ശ്രേഷ്ഠരായിട്ട് കരുതണം. ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ ശ്രേഷ്ഠമായി കരുതണം. റോമാലേഖനത്തിലും പരസപസോരൻ വഴിയായിട്ട് പരിശുദ്ധാത്മാവ് ഇതേ കാര്യം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് വരും. 12:10 പരസ്പരം ഓരോരുത്തരും മറ്റുള്ളവരെ കൂടുതൽ ബഹുമാന്യരായിട്ട് കരുതണം, അവരെ ബഹുമാനിക്കണം, അവരുടെ പക്കൽ ആദരവോടെ
പെരുമാറണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 12 അധ്യായത്തില് 3 പോലുള്ള വാക്യങ്ങളില് ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് എന്ന് പറഞ്ഞിട്ട് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നു. വീണ്ടും 10 വാക്യം, നിങ്ങൾ അന്യോന്യ സഹോദര തുല്യം സ്നേഹിക്കുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിന് ഒരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. മറ്റുള്ളവരെ ബഹുമാനിക്കുക, അതിൽ നിങ്ങൾ മുന്നേറണം, അതിലാണ് നിങ്ങൾ ഒന്നാമത് നിൽക്കണം, നിങ്ങൾ ഒന്നാം സ്ഥാനം അവിടെയാണ് വരേണ്ടത്. മത്തായി 20 ഈശോ പറയുന്ന വാക്യം, പ്രബോധനം നൽകുന്ന പ്രബോധനം അത് തന്നെയാണല്ലോ, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹം എല്ലാവരും ദാസനാകണം, താഴ്മയിലാകണം, നല്ലൊരു ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം. അപ്പൊ ഈ ഒരു ചിന്ത എല്ലാം കൂടെ വരുമ്പോഴേക്കും നമ്മൾ കാണുന്നൊരു കാര്യം, ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെടുവാനായിട്ട് ഒന്നാം പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ ബാക്കിയുള്ള പരിഗണനകളൊന്നും അവിടെ കയറി വന്ന് അസ്വസ്ഥ ഉണ്ടാക്കുകയില്ല. ദൈവമനുഷ്യന്റെ സ്നേഹിത എന്ന പുസ്തകത്തിനകത്ത് 2 രംഗങ്ങളിൽ ഈശോയും മാതാവും തമ്മിൽ എന്തോ ഇതിന്റെ മറുവശമാണ്. ഇപ്പൊ നമ്മൾ കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും അകർച്ച തോന്നുന്ന, അസ്വസ്ഥ തോന്നുന്ന, മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ഒരുമിച്ച് നീങ്ങും? യേശോ പിതാവും മേധാവും ഈശോയും 3 പേർക്കിടയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം ഒത്തിരി ഉണ്ടായിരുന്നു, പലതുണ്ടായിരുന്നു, നമ്മൾ ബൈബിളിൽ തന്നെ പലത് കാണുന്നുണ്ട്. പക്ഷെ അവിടെ അവർ ഒരുമിച്ച് നീങ്ങിയത് ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരത്തിന് എപ്പോഴും കാതോർത്തു. അത് വെച്ച് നമ്മൾ കണ്ടത് ഏത് കൂട്ടായ്മയിലാകട്ടെ ദൈവഹിതം എന്നെ നിറവേറണം എന്നുള്ള ഒറ്റ ചിന്ത, തമ്പുരാൻ സ്വരത്തിന് കാതുറക്കുന്ന ഒറ്റ ചിന്ത വെച്ച് നീങ്ങുന്ന വ്യക്തികള് ഒരിക്കലും അകലുകയല്ല. ആ കുടുംബം എപ്പോഴും ബലപ്പെട്ട് ആഴപ്പെട്ട് കൂട്ടായ്മയിൽ വളർന്ന് പോയിക്കൊണ്ടിരിക്കും. ആ ഒരു ശുശ്രൂഷ സമൂഹം അങ്ങനെ തന്നെ, തമ്പുരാന്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തികൾ ഒരിക്കലും അകലുകയല്ല. അവർക്കിടയിൽ സംശയമോ മാത്സര്യമോ തർക്കമൊന്നും ഉണ്ടാകത്തില്ല. ഇതിന് മറുവശമാണ് ചിലപ്പോൾ സ്നേഹം കൂടിപ്പോകാം, ഒത്തിരി ഇഷ്ടം അടുപ്പം, അങ്ങനെ അവിടെ വരുന്നിടത്തൊരു അപകടമുണ്ട്. ഇത് ഇവരുടെ സ്നേഹിതയ്ക്കകത്ത് ഈശോയും മാതാവും തമ്മിൽ വലിയ സ്നേഹത്തിന്റെ ഒത്തിരി രംഗം പല രംഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. അവർ തമ്മിൽ വലിയ സ്നേഹമല്ല, കാരണം രണ്ടുപേരും പശുതാത്മാവിനോട് മാത്രം വിട്ടുകൊടുത്ത ദൈവിക വ്യക്തികൾ. അപ്പം തൃത്യേക ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ചേർന്ന് വരുന്ന ഒരുമ അടുപ്പം എല്ലാം അവർ ഈശോയ്ക്കും മാതാവിനിടയിലുണ്ട്. ഈശോ തന്റെ പരസ്യകൃതം ആരംഭിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ തലേ രാത്രി അമ്മയും മോനും കൂടെ ഇരുന്ന് സംസാരിക്കുകയും അമ്മ മോനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയൊക്കെ ചെന്നേരം കാണാൻ പറ്റും. അങ്ങനെ എല്ലാം ഇരുന്ന് അവർ എങ്ങനെ പിരിയും, അമ്മ ഒറ്റയ്ക്കായിക്കോട്ട് ഈശോ പോകണം. പക്ഷേ അങ്ങനെ ഇരുന്ന് ഈശോ വെളുപ്പിനേറ്റ് പോകേണ്ട സമയമായപ്പോൾ ഗാഢമായി ആശ്ലേഷിച്ചു കെട്ടിപ്പിടിച്ചു അമ്മ കൊടുത്തു. സമയമായപ്പോൾ ഈശോ ഭയം പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് പെസഹായുടെ തലേ അവസരത്തിൽ അമ്മയോട് യാത്ര പറയുന്ന രംഗം വളർത്താൻ എഴുതുന്ന കൃത്യം ഏത് പുസ്തകം എന്നുള്ളത് കണ്ടെങ്കിൽ ഓർക്കുന്നില്ല, എടുത്ത് ചെക്ക് നോക്കിയില്ല. അവിടെയും ഇവർക്ക് പിരിയാൻ മേലാത്ത പോലെയുള്ള സ്നേഹം അവിടെ കൊടുക്കുന്നുണ്ട്. ഒത്തിരി ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അങ്ങനെ സ്നേഹത്തെ മുഴുകി നിൽക്കുകയാണ്. പക്ഷെ ഉപകരണ സമയം ആ വീശ അങ്ങ് പോകും. അത് കുറെ കൂടെ ശക്തമായിട്ട് വ്യക്തമായിട്ട് വളർത്താൻ കണ്ടെഴുതി വെച്ചിരിക്കുന്ന ഈശോ സ്വർഗാരോഹണത്തിന്റെ ആ തലേ രാത്രിയിലാണ്. അന്ന് സ്വർഗാരോഹണത്തിന്റെ ദിവസം 10-500 പേരെ മലയിൽ ഒരു മല വന്നിരിക്കുന്നു. ഈശോ എല്ലാവരും വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഈശോ ഇപ്പുറത്ത് തോട്ടത്തിലാണ്, അമ്മയും ഈശോ കൂടെ തനിച്ചായിരിക്കുന്നു. അപ്പൊ അവര് തമ്മിൽ ഇങ്ങനെ പറഞ്ഞ് പിരിയാൻ പോവുകയാണ്. ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നു. ഭൗതികമായിട്ട് ശരീരമായ സാന്നിധ്യം ഈശോയുടെ അമ്മയ്ക്കിനും ഇല്ല. അപ്പം ഇങ്ങനെ സംസാരിച്ച് സ്നേഹിച്ച് അവസാനം അവരിങ്ങനെ ആലിംഗനബദ്ധരായിട്ട് നിൽക്കുകയാണ്. ഗാഠമായി ആലിംഗനം ചെയ്ത് അമ്മയും മോനും കൂടെ അങ്ങനെ ലയിച്ച് നിൽക്കുകയാണ്. വീണ്ടും വീണ്ടും ചുംബനം കൊടുക്കുന്നു. വളർത്തോർത്തത് കണ്ട് പറയുകയാണ്, രണ്ട് പ്രണയിതാക്കള് പിരിയാൻ മേലാതെ ചുംബനം കൊടുത്ത് ഇങ്ങനെ പിന്നെയും പിന്നെ ചുംബിച്ച് നിൽക്കുന്ന പോലെ തോന്നിപ്പോകുന്നു, അതുപോലെ സ്നേഹം അങ്ങനെ പറയുകയാണ്. പക്ഷെ അങ്ങനെ നിന്നിട്ട് തനിക്ക് അപ്പുറത്തേക്ക് ചെന്ന് സ്വർഗത്തിൽ ഇപ്പോൾ സമയമായി കഴിഞ്ഞപ്പോൾ ഈശോ വിട്ടു, യാത്ര പറഞ്ഞു പോവുകയാണ്, തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. ഇതേക്കുറിച്ച് പിന്നീട് ഈശോ ഒരു വിശദീകരണം കൊടുക്കുന്നതായിട്ട് മരിവാളത്തോർത്ത് അപ്പുറത്ത് വേറൊരു അധ്യായത്തിൽ ഈശോ ഒരു വിശദീകരണം കൊടുക്കുന്ന മരിവാളത്തെ കാലത്ത് കേട്ട് കുറിക്കുന്നുണ്ട്. അതിനവിടെ ഈശോ പറയും, എൻ്റെ ഞാനും അമ്മയും നമ്മുടെ സ്നേഹത്തെപ്പറ്റി നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരാം. ഇത്രയും വലിയ സ്നേഹം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുള്ള സ്നേഹമൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, അത് ചെറിയൊരു വൈകാരികമല്ലേ, ഓവറല്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷേ ഈശോ പറയുകയാണ്, സ്നേഹം ഒരിക്കലും ഓവറല്ല. സ്നേഹത്തിനകത്ത് വൈകാരിക അനുഭവമുണ്ട്, അത് അങ്ങേറ്റത്തെ ഇൻറ്റിമസി ഒരുമിച്ചായിരിക്കുന്ന അനുഭവം തുറവ് എല്ലാം അവിടെയും ഉണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അത് പാടിപ്പോകുന്നുണ്ടോ ക്രമം വിട്ടു പോകുന്നുണ്ടോ അറിയാനുള്ള മാർഗം
പിതാവിന്റെ ഹിതം നിറവേറ്റുന്നതിന് അല്ലെ പരിശുദ്ധാത്മാവിന്റെ സർവച്ച് പോകുന്നതിന് തടസ്സമുണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്ന് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പിതാവിന്റെ നിഷ്ഠ നിറവേറ്റാനുള്ള ദൗത്യങ്ങൾ ഒരിടത്തും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സമായിട്ടില്ല. ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു. ഇതുപോലെ സ്നേഹിക്കാൻ പറ്റി രണ്ട് വ്യക്തികൾക്ക് വേറെ ആരില്ലായിരുന്നു. ഒത്തുപോലെ സ്നേഹിച്ചു അമ്മയും മോനും. പക്ഷേ ഞങ്ങളുടെ സ്നേഹം ദൈവത്തിന്റെ സ്വരം അനുസരിക്കുന്നതിൽ പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് ഞങ്ങൾ ഒരിക്കലും തടസ്സമായില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ സമയത്ത് നമ്മൾ പോയി. ഇതാണ് നിങ്ങൾക്കുള്ളൊരു മാനദണ്ഡം. നിങ്ങൾക്ക് സ്നേഹിക്കാം ഇഷ്ടം പോലെ, പക്ഷേ തമ്പുരാന്റെ പദ്ധതികൾ നിർവഹിക്കുക, തമ്പുരാന്റെ വഴി പോകുക, ആ വഴി വിടാതിരിക്കുക, ഈ ചിട്ടയ്ക്ക് വിരുദ്ധമായിട്ട് വരാൻ എത്ര ഇഷ്ടമാ സ്നേഹം എന്ന് പറഞ്ഞാലും സമ്മതിക്കാൻ പാടില്ല. അത് സമ്മതിക്കത്തില്ല, അങ്ങനെ സംഭവിക്കില്ല. ഈ സ്നേഹം ദൈവത്തോടാണ് ഒന്നാമതെങ്കിൽ അങ്ങനത്തെ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ജീവിക്കണം. ഇത് പരിശുദ്ധ അമ്മ നമുക്ക് വരുന്ന വലിയ മാതൃകയാണ്. അപ്പോൾ മംഗളവാർത്ത തിരുനാളിൻ്റെ പശ്ചാത്തലമാണല്ലോ ഇത്, കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലം, നരപ്രമത്തിൻ്റെ പശ്ചാത്തലവുമാണ്. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കണം, അമ്മയെ അനുമോദിക്കണം, അമ്മയെ വണങ്ങണം. അതിനെല്ലാം കൂട്ടത്തിൽ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് അമ്മയെ നോക്കി പഠിക്കണം. എങ്കിലും നമ്മൾ അമ്മയ്ക്ക് ചേർന്ന മക്കളാവുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിത്തീരുന്ന ദിശ പറയുന്നില്ലേ? എങ്ങനെ? ആ പിതാവ് പെരുമാറുന്ന പോലെ ശത്രുവിനെ സ്നേഹിച്ചു, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ചു, തിരുപദ്രവിക്കുന്നവരെ നന്മ ചെയ്തു. അങ്ങനെ പോകുമ്പോഴേ നിങ്ങൾ ആ പിതാവിന് മക്കളാവുള്ളൂ. അല്ല, അപ്പ അപ്പ എന്ന് വിളിക്കുന്നവർ മക്കളാവുക എന്ന് ദിശ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തന്നെ അമ്മേ അമ്മേ ദൈവഗുരു എന്ന് പറഞ്ഞ മറിയമ്മേ സ്വസ്തി 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 എന്ന് അത്ര പറഞ്ഞാലും നമ്മൾ ഈ അമ്മയുടെ വിട്ടുകൊടുക്കൽ എടുക്കുന്നില്ല എങ്കിൽ അമ്മയ്ക്ക് ചേർന്ന മക്കളാവില്ല എന്ന് അർത്ഥമില്ലേ? ഹല്ലേലൂയ 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 ആരാധന ആവേ മരിയ ആവേ മരിയ. നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ ദിവ്യസന്നിധി പ്രാർത്ഥന പൂർവ്വം ചേർക്കാം. മിശിഹാ കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചന മേകിടുവാൻ നരനായിവം നു പിറന്നവനേ. മിശിഹാ കർത്താവേ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. നന്ദി സ്തുതി മഹത്വം, നന്ദി സ്തുതി മഹത്വം. ഹല്ലേലൂയ തിരുവോസ്തുരൂപനായി ദിവ്യകാരുടെ നാഥനായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് മുറികളിൽ കടന്നു വരുന്ന ഈശോയെ ആരാധന സ്തുതി മഹത്വം, ആരാധന സ്തുതി മഹത്വം. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാള് ഈശോയെ അങ്ങ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ ദിവസത്തിന്റെ ഓർമ്മ ഞങ്ങൾ ആഘോഷിക്കുന്ന അവസരമാണല്ലോ ഇത്. അമ്മയുടെ പക്കം ഞങ്ങൾ ആദരവോടെ സ്നേഹത്തോടെ നന്ദിയോടെ അമ്മയെ അഭിനന്ദിച്ചുകൊണ്ടും ഉണങ്ങിക്കൊണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ അമ്മയെ നോക്കി ഞങ്ങൾ പഠിക്കണം. അമ്മയ്ക്ക് ചേർന്ന മക്കളായിട്ട് ഞങ്ങൾ മാറണം. എങ്കിലും ഞങ്ങൾ സ്വർഗസ്വനായ പിതാവായ മക്കളായി തീരുകയുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ കാനായിലെ കല്യാണ വീട്ടിൽ അമ്മ പറയുമ്പോൾ അത് തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അമ്മയുടെ ജീവിതത്തിൽ അമ്മ പ്രാവർത്തികമാക്കിയ കാര്യമാണല്ലോ. അവിടുത്തെ വചനം പോലെ എന്നെ ഭവിക്കട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു, അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അമ്മയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തുതി പാടുന്നു, ദൈവത്തെ ആരാധിക്കുന്നു അമ്മയോടൊപ്പം. ഹല്ലേലൂയ ആവേ മരിയ ആവേ മരിയ. അമ്മയ്ക്ക് ചേർന്ന മക്കളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ ജീവിതം വിട്ടുകൊടുത്ത് ദൈവത്തിന്റെ സ്വരത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു നീങ്ങിയപ്പോഴാണല്ലോ യേശു പിതാവിന്റെ കൂടെ ബാലനായ ഈശോയുടെ കൂടെ തിരുക്കുടുംബത്തിൽ മുന്നേറാൻ അമ്മയ്ക്ക് സാധിച്ചത്. തിരുക്കുടുംബത്തിലെ മൂന്ന് വ്യക്തികളുടെ ഒന്നാം സ്ഥാനം തമ്പുരാന് കൊടുത്തു.
പശുത്താത്മാവ് നയിക്കപ്പെടുന്ന അനുഭവത്തിന് കൊടുത്തു, ദൈവസ്വരത്തിന് കൊടുത്തു. അതുകൊണ്ട് ആ കുടുംബം തിരുക്കുടുംബമായിട്ട് മുന്നേറി ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിലും മറ്റു സമൂഹങ്ങളിലും ഒക്കെ ഈശോയെ അമ്മയും പലപ്പോഴും സ്വന്ത താല്പര്യങ്ങളും സ്വന്തം അഭിപ്രായങ്ങളുമായിട്ട് നീങ്ങുമ്പോൾ പശുത്താത്മാവ് നയിക്കപ്പെടുന്ന അവസ്ഥ നഷ്ടപ്പെട്ട് സങ്കടവും പിന്നിപ്പും അകലച്ചയും കലക്കവും പരാതിയൊക്കെ ആയിട്ട് പോകാൻ ഇടവരെ നിങ്ങൾ ഏറ്റുപറയുന്ന അമ്മേ, ഈ തിരുനാളിൽ ഈ പുതിയ ഈ ഒരു കൃപ ഞങ്ങൾക്ക് പുത്രനായിട്ട് നൽകണമേ. അമ്മയെ പോലെ പിതാവിൻ്റെ സ്വരത്താൽ പശുത്താത്മാവിനെ നയിക്കപ്പെടുന്ന സ്വർഗത്തെ ചേർന്ന മക്കളായി തരാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ആവേ മരിയ ആവേ മരിയ. അമ്മയുടെ ഉപ്രഹൃദയത്തിരിക്കുന്ന യവത്തെ ഞങ്ങൾ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. അമ്മേ, വിശുദ്ധ അന്തോനീസ് ഉണ്ണീസഭൊക്കെ ഞങ്ങൾ നിരന്തരം മാതൃ സംഭവിക്കുന്നതിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, വൈശ കത്തോലിക്ക സഭയിൽ ഈ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗ്യത്തിന്റെ അഭിഷേകം അധികാരം അനുസരിച്ചും പലാരൂപത്തിലെ വാഗ്വൺ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും വിശുദ്ധ പരമ ദീപികാരന്റെ തിരു സാന്നിധ്യം കരങ്ങളിൽ സംവഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളുടെ അങ്ങനെ ആശീർവാദാസം നൽകുന്നു. കർത്താവ് ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പശുത്താത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങൾ നാം ഓരോരുത്തരോടും കൂടെ, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെ, നമ്മുടെ എല്ലാ നിയോഗ മേഖലകളോടെ, ഇവിടെ പ്രത്യേകമായി ഈ മംഗളവകത്തിൽ തന്നെ പശ്ചാത്തലത്തിൽ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി ഉണ്ടായിരിക്കട്ടെ. വളരെ പ്രത്യേകമായി വീണ്ടും WWPM കൂട്ടായ്മയിലെ അങ്ങൾ ഓരോരുത്തരുടെ മേൽ നൂറിരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.